സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിഐപികളൊക്കെ പല ചടങ്ങുകളിലെ പ്രാവുകളെ പറത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവിനെ പറത്തിയതാണ് ഛത്തീസ്ഗഡിലാണ്. കളക്ടറും MLA SPയും ഒക്കെ പ്രാവുകളെ പറത്തി. പക്ഷേ ഒരാളുടെ മാത്രം കാര്യമായിട്ട് സംഭവം അങ്ങ് പാളിപ്പോയി. അതായത് പിന്നാലെ വിവാദമൊക്കെ ഉണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് ഈ ദൃശ്യങ്ങൾ പറയും. പിന്നെ അർജുൻ വിശദമാക്കും. അർജുനുണ്ട് നമുക്കിപ്പോൾ. അർജുൻ, കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രവർത്തനത്തിൽ ഒരു ചെറിയ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ ആയിട്ടുള്ളതാണ്. പോട്ടെ, ഇതിപ്പോൾ എന്താ പറ്റിയത്? അതിൻ്റെ കാല് കെട്ടി വെച്ചിരുന്നോ ചിറക് കെട്ടി വെച്ചിരുന്നോ, എന്താ പറ്റിയത്? ദിവേഷ്, ചെറിയൊരു അസുഖബാധിതനായിരുന്നു ആ പ്രാവ്. അതുകൊണ്ടാണ് അത് പറന്ന് പൊങ്ങാതിരുന്നതും താഴെ വീണതും. ഈ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ് 6 ദിവസമായെങ്കിലും ആഘോഷങ്ങളുടെ ദൃശ്യം, അതുപോലെ തന്നെ അബദ്ധം സംഭവിച്ച ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴാണ് വൈറലാവുന്നത്. ഈ പ്രത്യേക സംഭവം ഉണ്ടാകുന്നത് ഛത്തീസ്ഗഡിലെ മുംഗേലി എന്ന് പറഞ്ഞ ജില്ലയിലാണ്. അവിടെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രാവ് പറത്തുകയായിരുന്നു. പ്രാവിനെ തുറന്നു വിടുകയായിരുന്നു. ആ വിശിഷ്ടാതിഥ്യം ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരു മന്ത്രിയാണ്. കൂട്ടത്തിൽ MLA ഉണ്ടായിരുന്നു, മുംഗേലി ജില്ലയുടെ ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എസ് പിക്കാണ് ഈ അമളി പറ്റിയത്. SPയുടെ പേര് ഗിരിജാ ശങ്കർ ജയ്സ്വാൾ എന്ന് പറഞ്ഞിട്ട് 3 പേരാണ് പ്രാവിനെ പറത്താൻ വേണ്ടി തുറന്നു വിടാൻ വേണ്ടി വരുന്നത്. ഒന്ന് ഈ മന്ത്രിയും രണ്ടാമത്തേത് ജില്ലാ കളക്ടറുമാണ്. രണ്ടുപേരും തുറന്നു വിട്ട പ്രാവ് പറന്നു പോകുന്നു. മൂന്നാമത് ഈ SP എത്തുന്ന സമയത്ത് പ്രാവിനെ തുറന്ന് മുകളിലേക്ക് എറിഞ്ഞെങ്കിലും ആ പ്രാവ് താഴേക്ക് വീഴുകയാണ് ചെയ്തത്. ആദ്യം ഈ പ്രാവിന് എന്തെങ്കിലും സംഭവിച്ചോ, അത് ചത്തുപോയിട്ടുണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തോ അസുഖബാധിതനായിരുന്നു, അതുകൊണ്ടാണ് പറക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനുശേഷം മറ്റൊരു പ്രാവിനെ കൊണ്ടുവന്ന് പറത്തി വിട്ടതിന് ശേഷമാണ് ആ SP സ്റ്റേജ് വിട്ട് ഇറങ്ങിപ്പോയത്. അതിനെക്കാട്ടിലും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് ഈ ജില്ലാ കളക്ടർക്ക് SP എഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത് ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ അസുഖബാധിതനായിട്ടുള്ള ഒരു പ്രാവിനെ തനിക്ക് പറത്താൻ വേണ്ടി കൊണ്ടുതന്നതിൽ അതിൻ്റെ കാരണക്കാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ട്. കാരണം താനല്ല മറിച്ച് ഈ ജില്ലാ കളക്ടറോ മന്ത്രിയായിരുന്നു ഈ പ്രാവിനെ പറത്തുവിടാൻ ശ്രമിച്ചതെന്നും, അതിനുശേഷം അതെങ്ങാനും താഴെ വീണ് പോയതെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി വലുതായിരിക്കും, ആളുകളൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാരണക്കാരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ ഒരു കത്തും കൂടി ഇപ്പോൾ ഈ മുംഗേല എന്ന് പറഞ്ഞ ജില്ലാ SP ആ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ളതും കൂടെയാണ്. ഇത് ഏറ്റവും വൈറലാവാൻ കാരണം ഈയിടെ ഇറങ്ങിയ പഞ്ചായത്ത് എന്ന് പറയുന്ന ആമസോൺ പ്രൈമിൻ്റെ 3rd സീസണിൽ ഇത്തരത്തിലൊരു ഒരു സീനുണ്ട്. അതിലൊരു MLA വന്ന് ഇങ്ങനെ പറത്തിവിടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ പ്രാവ് താഴെ വീഴുകയാണ് ഉണ്ടാവുന്നത്. കാരണം അത് മരിച്ചുപോയ പ്രാവിനെയായിരുന്നു ഈ MLA പറത്തിവിടാൻ ശ്രമിക്കുന്നത്. അതേ സീൻ അതുപോലെ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ പകർത്തതും അത് പിന്നീട് രസകരമായ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുകയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ട്രോളിനൊപ്പം ഇനിയിപ്പോൾ ഈ അല്ലേ പറത്തലിൻ്റെ പിന്നിലെ ഗൂഢാലനെ കുറിച്ചുകൂടി അന്വേഷിക്കേണ്ടി വരുമോ, അതിന് പോലീസ് തന്നെ അന്വേഷിക്കണമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്. ശരി അർജുന.